അപ്പം അജയഘോഷ്, പോലീസ് സ്ഥലപ്പത്ത് വലിയ അഴിച്ചുപണിയാണ്, വ്യാപകമായ മാറ്റമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴുള്ള ശ്രീജിത്തിൻ്റെ സ്ഥാനമാറ്റമാണ്. ഒപ്പം പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്, രാവിലെ തന്നെ പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് മാറ്റങ്ങളെന്ന്. അതെ അബ്ജോദ്, അദ്ദേഹം ചുമതലയേറ്റ് തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് പോലീസ് സ്ഥലപ്പത്ത് വലിയ വാർത്തയാവുന്ന തരത്തിലുള്ള ഒരു അഴിച്ചപ്പണി നടന്നിരിക്കുന്നത്. സാധാരണ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഒരു കൃത്യമായ ഒരു കാലയളവ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറുണ്ടെങ്കിലും അങ്ങനെ പൊതുവെ എല്ലാവരും മാറുന്നില്ലെന്ന് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരുന്ന ആളുകളാണ് മാറുന്നത്. അതുതന്നെ ചില പരാതികളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുധേഷ് കുമാറിനെതിരെ പോലീസിൽ നിന്ന് തന്നെ വലിയ പരാതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. നേരത്തെ ടോമിൻ തച്ചങ്കരിയുമായി ബന്ധപ്പെട്ട് അവരുടെ നിയമന കാര്യത്തിൽ അവരുടെ സീനിയോറിറ്റിയിൽ അവർ തമ്മിലൊക്കെ വലിയ തർക്കം നിൽക്കുന്ന സമയത്താണ് ഒരു സ്വർണ്ണക്കടയിൽ നിന്നും സ്വർണം വാങ്ങി മതിയായ പൈസ, അതിനാവശ്യമായ പൈസ കൊടുക്കാതെ കുറച്ച് പൈസ കൊടുത്ത് പോലീസ് അധികാരം ഉപയോഗിച്ച് പോയി എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അത് കാര്യമായി തന്നെ അത് ചർച്ച ചെയ്യപ്പെടുകയും അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ മാറ്റിയത്. അതിനേക്കാൾ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടുന്നത് ശ്രീജിത്തിൻ്റെ സ്ഥലം മാറ്റമാണ്. വളരെ സുപ്രധാനമായ ഒരു പോസ്റ്റിൽ നിന്ന് അദ്ദേഹത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഒരു പോസ്റ്റിലേക്ക് മാറ്റിയിരിക്കുന്നു. അതും അതിൻ്റെ ഒരു സാഹചര്യം വളരെ പ്രധാനമാണ്. ഈ ഹൈക്കോടതി നിന്നും ദിലീപിനെതിരെയുള്ള കേസിന് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നൊക്കെയുള്ള വലിയ വാദത്തിന് ശേഷമുള്ള ഉത്തരവ് നേടി അടുത്തൊരു ഘട്ടത്തിലേക്ക് ഈ കേസന്വേഷണം കടക്കുമ്പോൾ ഈ ശ്രീജിത്തിനെ മാറ്റിയത് എന്തായാലും വലിയ ചർച്ചയായിട്ടുണ്ട്. ആ കേസുമായി, ആ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട ചില അസംതൃപ്തിയും അതൃപ്തിയും ഒക്കെ തന്നെയാണ് ഈ മാറ്റത്തിന് കാരണമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ അത് കൃത്യമായൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. അതിനകത്ത് ശ്രീജിത്തിൻ്റെ എന്തോ ഒരു അമിത ഇടപെടലോ അമിതാവേശമോ ഉണ്ടായിട്ടുണ്ട്. അത് പോലീസിൻ്റെ ഉന്നത സ്ഥാനത്തേക്ക് പരാതിയായി എത്തുകയും സർക്കാർ തലത്തിലേക്ക് എത്തുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ മാറ്റമെന്ന് കരുതുന്നത്. എന്തായാലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും. ആ രണ്ട് മാറ്റങ്ങൾ തന്നെയാണ് വളരെ ചർച്ച ചെയ്യപ്പെടുന്നത്. അബ്ജോദ് പറഞ്ഞതുപോലെ കരുത്തനായ പി ശശി വന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റമെന്ന് കൂടി ഇതിനെ വിശേഷിപ്പിക്കാം.